ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്ലീബായ പെരുന്നാളിന് ശേഷം ആറാം ഞായർ. പ്രധാന വായനാഭാഗം വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്റ്റായുടെ 18-ാം അധ്യായം 18-27 വരെ. സഭയുടെ ആത്മീയ കലണ്ടർ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച കൂതോശിത്വയാണ്, അതായത് ആത്മീയ കലണ്ടർ വർഷത്തെ ആദ്യ ഞായറാഴ്ച. സഭയുടെ ശുദ്ധീകരണ ദിനം. ഇന്നത്തെ വായനകൾ വിശുദ്ധ യോഹന്നാൻ്റേതിൽ ഒഴിച്ച് 3 സമാന സുവിശേഷങ്ങളിലും ഉണ്ട്, അല്പം വാക്കുകളുടെ വ്യത്യാസത്തോടെ. പ്രമാണിയായ ഒരു ചെറുപ്പക്കാരൻ വന്ന് കാണുന്നതാണ് പാഠഭാഗം. കർത്താവിനെ അവൻ വളരെ ആദരവോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ നല്ലവനായ ഗുരു എന്ന് സംബോധന ചെയ്യുന്നത്. അവൻ്റെ ആഗ്രഹവും ആവേശവും ആവശ്യവും നിത്യജീവനെ അവകാശിക്കുക എന്നതാണ്. അതിന് എന്താണ് കുറവ് തനിക്കുള്ളത് എന്ന് പരിശോധിക്കുവാനാണ് ഈ അന്വേഷണം. കർത്താവിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ആ ചെറുപ്പക്കാരൻ തൃപ്തികരമായി തന്നെ മറുപടി പറയുന്നുണ്ട്. മർക്കോസ് ഏവങ്കേലിയസ്ത പറയുന്നു, കർത്താവ് അവനെ സ്നേഹിച്ചു എന്നും അവനെ സൂക്ഷിച്ച് നോക്കി എന്നും. വിവാഹകൂതാഴ്ചയിൽ കൈപിടിപ്പിച്ച് കഴിഞ്ഞ് മണവാളിനോടും മണവാട്ടിയോടും പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്നതിൻ്റെ മുമ്പിലാവുന്നു, അറിയാത്തതിൻ്റെ മുമ്പാകെയല്ല എന്ന് ഓർത്തുകൊള്ളുവീൻ. ഈ ഓർമ്മപ്പെടുത്തൽ അവരോട് മാത്രമല്ലല്ലോ, ജനന ദിവസം മുതൽ മരണ ദിവസം വരെ നമ്മിലേക്ക് ഈ സൂക്ഷിച്ച് നോട്ടവും ശോധനയും ഇപ്പോഴും ഉണ്ട്. അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതിൻ്റെ മുമ്പിലാണ് ആ ചെറുപ്പക്കാരൻ വന്ന് നിന്നത്. അവൻ്റെ കുറവ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നു. കാലാകാലങ്ങളിലും സമയാസമയങ്ങളിലും നേരമൊക്കെയിലും കാലമൊക്കെയിലും നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകൾ അവിടുന്ന് ഇതുപോലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാം ധ്യാനപൂർവ്വം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ന്യായവിധിയുടെ സ്മരണയോർക്കുന്ന കാലഘട്ടത്തിൻ്റെ അവസാന ഞായറാഴ്ചയിൽ ആ ന്യായാധിപൻ്റെ സന്നിധിയിൽ അവിടെ നമ്മോടെന്ത് പറയാനുണ്ടെന്ന് ധ്യാനപൂർവ്വം ഇരുന്ന് ചിന്തിക്കുന്നത് നന്നാണ്. അതിനാണ് ഈ വേദവായനാഭാവം നമുക്ക് ചിന്തയ്ക്കായി വച്ചിരിക്കുന്നത്. ചിന്ത 2, അവൻ കർത്താവിനെ സംബോധന ചെയ്ത് നല്ലവനായ ഗുരു എന്ന് പറഞ്ഞാണ്. കർത്താവ് അതിന് മറുപടി പറഞ്ഞത്, ദൈവം ഒരുവനേ ഉള്ളൂ നല്ലവൻ. എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. അവൻ വന്നത്, ചെറുപ്പക്കാരൻ വന്നത് എല്ലാം തികഞ്ഞവനായിട്ടാണ്. പൂർണ്ണ കുംഭത്തിൽ പിന്നെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ചേരുമോ? അത് നിറഞ്ഞത് തന്നെയല്ലേ? പക്ഷേ അതിലെ നിറവ് ലൗകികമായ നേട്ടങ്ങൾ മാത്രമാണ്. പണം, പ്രതാപം, അറിവ്, ബുദ്ധി എല്ലാം അവനുണ്ട്. സ്വർഗരാജ്യം കൂടെ അവൻ്റെ മിടുക്കുകൊണ്ട് നേടിയെടുക്കാമെന്ന തോന്നലാണ്. പിന്നെന്തിനെ വേറൊന്ന് ചെയ്യണം എന്ന തോന്നൽ അവനെ ഭരിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ നിറവ് ഒഴിവാക്കാനുള്ള കർത്താവിൻ്റെ ആഹ്വാനം അവന് സ്വീകാര്യമായില്ല. തല കുനിഞ്ഞവനായി മടങ്ങുന്നു, നമ്മൾ പലരും ദേവാലയത്തിൽ പോയി മടങ്ങുന്നത് പോലെ. ചിന്ത 3, അവനിലുള്ളതെല്ലാം ഒഴിക്കളയുവാനാണ് കർത്താവിൻ്റെ ആഹ്വാനം. അവൻ നിറവേറ്റേണ്ടതായിരുന്നു അത്. അബ്രഹാം പിതാവ് ഊറിൽ നിന്ന് പുറപ്പെടുന്നതും 12 കാണും പ്രകാരം ഹാനാനിൽ നിന്ന് ഉള്ള യാത്രയും സർവ്വബന്ധുമിത്രാദികളെയും സ്നേഹിതരെയും മിത്രങ്ങളെയും സർവ്വബന്ധങ്ങളെയും അറുത്തെറിഞ്ഞാണ്. അബ്രഹാം പിതാവിനോട് ദൈവം പറയുന്നത് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്നാണ്. സ്ഥലമോ ദിശയോ പറയുന്നില്ല. പക്ഷേ അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവാണെന്ന് നമുക്കറിയാം. ദൈവത്തെ രുചിച്ചറിഞ്ഞവൻ, സ്നേഹിതൻ എന്നാണ് കർത്താവ് അബ്രഹാമിനെ സംബോധന ചെയ്യുന്നത്. കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആവുക എന്ന്. അതായത് നമ്മുടെ തലച്ചോറിൽ നാം ശേഖരിച്ചു വച്ചിരിക്കുന്ന സർവവും, ദുഷ്ടതയും പകയും ഞാൻ എന്തോ ആണെന്നുള്ള അഹങ്കാരഭാവവും എല്ലാം ഉപേക്ഷിച്ച് തെളിഞ്ഞ സ്ലേറ്റ് പോലെ ആത്മീയ നിറവും തെളിമയും സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വിശ്വാസത്തിൻ്റെ നവീയ ഗാനങ്ങൾ എഴുതി ചേർക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.